ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഡേയ്സ് വീഡിയോ. നമ്മൾ ഇന്ന് തൊട്ടിട്ട് പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത ടോപ്പിക്ക് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡക്ഷൻ തൊട്ടൊന്നും പറയില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് IUPAC നെയിമിങ്ങും അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിലെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കാർബൺ എന്ന് പറയുന്നത് 14th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാർബണിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ഉണ്ട്. കാർബൺ ഈ 4 ഇലക്ട്രോൺസും ഉപയോഗിച്ച് വേറെ ആറ്റംസുമായി അല്ലെങ്കിൽ മറ്റുള്ള ആറ്റംസുമായി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെ 4 ബോണ്ടും ഉപയോഗിച്ച് അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസും ഉപയോഗിച്ച് കാർബൺ മറ്റുള്ള ആറ്റംസുമായി ബോണ്ട് ഫോം ചെയ്ത് അതിനൊരു ലോങ് ചെയിൻ അല്ലെങ്കിൽ ലോങ് കാർബൺ ചെയിൻ ഫോം ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു യുണീക് പ്രോപ്പർട്ടി, കാർബണിൻ്റെ ഈ ഒരു യുണീക് പ്രോപ്പർട്ടിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്, നമുക്ക് IUPAC നെയിമിലേക്ക് കടക്കാം. സോ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതാൻ, അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, IUPAC നെയിം എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ കോമ്പൗണ്ട് തന്നിട്ട് ആ കോമ്പൗണ്ടിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ബോൺലൈൻ സ്ട്രക്ചർ എഴുതാൻ ചോദിക്കും. സോ IUPAC നെയിമിങ്ങും ബോൺലൈൻ സ്ട്രക്ചറും കണ്ടൻസ് സ്ട്രക്ചറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, 2-bromobutane. 2-bromobutane നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം തന്നെ 4 കാർബൺ വരയ്ക്കും അല്ലേ, 4 കാർബൺ നിങ്ങൾ വരയ്ക്കും. കാരണം നിങ്ങൾക്കറിയാം, 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രോപ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട് അല്ലേ. അതേപോലെ 5 കാർബൺ ആണെങ്കിലോ പെൻ്റ് ആണ്, 6 കാർബൺ ഹെക്സ്, 7 കാർബൺ ഹെപ്റ്റ്, 8 കാർബൺ ഒക്ട്, 9 കാർബൺ നോണെ. ഇത്രയെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളത് വേണമെങ്കിൽ അത് ടേബിളിൽ അവിടെ കൊടുക്കാൻ നിങ്ങൾ നോക്കൂ, വേണമെങ്കിൽ പഠിച്ചിരിക്കാം. 9 വരെ നിങ്ങൾ എന്തായിരുന്നു അറിഞ്ഞിരിക്കണം. സോ ക്വസ്റ്റ്യനിലെ ബ്യൂട്ടെയിൻ ആണ്. സോ നിങ്ങൾ 4 കാർബണിനെ വരച്ചു. നിങ്ങൾക്കറിയാം, കാർബൺ എന്ന് പറയുന്നത് ടെട്രാവാലന്റ് ആണ്. കാർബണ് ചുറ്റും എന്ത് വേണം? 4 ബോണ്ട് വേണം. നിങ്ങൾ കാർബൺ എഴുതുമ്പോൾ ഇനി എപ്പോൾ എഴുതുന്ന സമയത്തും ഇനി ഓർഗാനിക് ആണ് എഴുതുന്ന സമയത്ത് കാർബണ് ചുറ്റും നിങ്ങൾക്ക് 4 ബോണ്ട് വേണം. 4 ബോണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് എവിടെയാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യണം. സോ ഇവിടെ തിരിച്ചു വരൂ, ഇവിടെ 4 കാർബൺ എഴുതി. ഞാൻ ഇവിടെ പറഞ്ഞു കാർബണ് ചുറ്റും 4 ബോണ്ട് വേണം. ഈ കാർബൺ ചുറ്റും 4 ബോണ്ടായില്ലേ? ഇനി ഈ കാർബൺ. ഈ കാർബൺ ചുറ്റും 4 ബോണ്ടായില്ലേ? നെക്സ്റ്റ് കാർബൺ. ഈ കാർബൺ ചുറ്റും 4 ബോണ്ടായില്ലേ? ഈ ഒരു കാർബൺ. ഈ കാർബൺ ചുറ്റും 4 ബോണ്ടായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്പർ ചെയ്യണം. 1, 2, 3, 4. അപ്പൊ 2 പൊസിഷനില് സെക്കൻഡ് കാർബണിൽ ആരുണ്ട്? ബ്രോമിൻ ഉണ്ട്. സെക്കൻഡ് കാർബണിൽ നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കൂ. ഇതാണ് നിങ്ങളുടെ 2-bromobutane. ഇതാണ് 2-bromobutane. ഇങ്ങനെ എല്ലാ ബോണ്ടും വരച്ച് സ്ട്രക്ചർ എഴുതുന്നുണ്ടല്ലോ, കണ്ടോ? എല്ലാ ബോണ്ടും നിങ്ങൾ, അതായത് കാർബണിന് ചുറ്റുമുള്ള എല്ലാ ബോണ്ടും ഇങ്ങനെ വരച്ച് സ്ട്രക്ചർ എഴുതുന്നുണ്ടല്ലോ, അതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ. കംപ്ലീറ്റ് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ, കംപ്ലീറ്റായിട്ട് എല്ലാ ബോണ്ടും വരയ്ക്കുക. സോ നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് കണ്ടൻസ്ഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാർബൺ, കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ, CH3. നെക്സ്റ്റ് കാർബൺ, നെക്സ്റ്റ് കാർബണിന് ചുറ്റും വരയ്ക്കാനുള്ളത്, ഇവിടെ കാർബൺ കാർബൺ ഇന്റർകണക്റ്റഡ് ആണ്, അത് ഈ ഒരു സ്കെലറ്റൽ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ ബോണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഇനി കാർബണ് ചുറ്റും ആരൊക്കെയുള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, BR ഉണ്ട്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാനുള്ള കാരണം, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആണ്, അപ്പൊ നമുക്ക് CH3 എന്ന് എഴുതാം. ഇവിടെ ഒരാൾ ഹൈഡ്രജൻ ആണ്, ഒരാൾ ബ്രോമിൻ ആണ്, രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കാർബൺ, കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. നെക്സ്റ്റ് കാർബൺ, നെക്സ്റ്റ് കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. സോ നിങ്ങൾ നോക്കൂ, ഈ ഒരു ബോണ്ടൊന്നും ഇല്ലാണ്ട് ഈ ഓരോ ബോണ്ട് ലൈനും കാണിക്കാണ്ട് കണ്ടൻസ്ഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ബോണ്ടൊന്നും ഇല്ലാണ്ട് എഴുതുക, അത്രേ എഴുതും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഈ സെയിം കോമ്പൗണ്ട് ആയിട്ടോ നമ്മൾ എടുക്കുന്നത്.
ഈ കോമ്പൗണ്ടിന്റെ ബോൺ ലൈൻ റെപ്രസെന്റേഷൻ ഞാനിപ്പോ വച്ചുതരാം. ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ ബോൺ ലൈൻ റെപ്രസെന്റേഷൻ. ഈ ഒരു കോമ്പൗണ്ടിന്റെ ബോൺ ലൈൻ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ടെർമിനൽ പൊസിഷൻ കണ്ടോ, നിങ്ങൾ ഇവിടെ ടെർമിനൽ പൊസിഷൻ, ഇതിനർത്ഥം CH3 ആണ് ഇവിടെ ഉള്ള ഗ്രൂപ്പ്. ഈ ടെർമിനൽ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഓരോ കോർണർ കണ്ടോ, ഈ ഓരോ കോർണറിലും ഓരോ കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, മാറ്റി വരച്ച് നോക്കൂ, ഞാൻ തന്നെ അല്ലേ കിട്ടുന്നത് CH3. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ആ കാർബണിനോട് ഒരു ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത കോർണർ, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ടെർമിനൽ, ടെർമിനലിൽ ആരാ ഉള്ളത്, CH3 ആണ് ഉള്ളത്. നിങ്ങൾ എപ്പോഴും എക്സാമിന് എഴുതുന്ന സമയത്ത് ഇവിടുത്തെ കാർബൺ ഓർക്കും, പക്ഷെ ഇവിടെ CH3 എഴുതാൻ വിട്ടുപോകരുത്. ടെർമിനലിൽ ആരുണ്ട്, CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ കാർബൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാർബണ് ചുറ്റും എപ്പോഴും 4 ബോണ്ട് വേണം. അപ്പൊ 4 ബോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാർബൺ, ഒരു ബോണ്ട് ഈ ഒരു കാർബണായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാർബണായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഈ ഒരു BR ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബോണ്ട് ബാക്കിയില്ലേ, അവിടെ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം, ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇനി ഈ ഒരു കാർബൺ എടുക്കൂ, ഈ കാർബൺ, ഈ ഒരു കാർബണായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ബോണ്ട് ബാക്കിയില്ലേ, അത് ആരായിട്ട് ഫോം ചെയ്യും, ഹൈഡ്രജനെ ആയിട്ട് ഫോം ചെയ്യും. ഇത് തന്നെയല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്, CH3, CHBr, CH2, CH3. ഇങ്ങനെയാണ് ബോണ്ട് ലൈൻ വരയ്ക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ ആദ്യം എഴുതി, അതായത് ഈ സെയിം കോമ്പൗണ്ടിനെ നമ്മൾ ഇങ്ങനെ എഴുതി, എന്നിട്ട് CH3 സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെർമിനൽ കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത കാർബണിന് ഒരു പോയിന്റ് കൊടുക്കും, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർബണിന് ഒരു പോയിന്റ് കൊടുക്കും. CH3 അല്ലേ, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ ഈ ഹൈഡ്രജനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, കാർബണി ഹൈഡ്രജനും നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂന്റോ വരുമ്പോൾ നിങ്ങൾ കാണിക്കണം. ഇവിടെ കണ്ടോ ബ്രോമിൻ ആണ്, ആ ബ്രോമിനെ നിങ്ങൾ ഇവിടെ കാണിക്കണം. എന്ത് കാണിക്കണം, ബ്രോമിൻ ഇവിടെ കാണിക്കണം. ഇതിന് പകരം നിങ്ങൾ 2-bromo-butane പകരം 2-methyl-butane ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 2-methyl-butane ആണെങ്കിൽ ബ്യൂട്ടെയിൻ വരച്ചു, സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, ഇങ്ങനെ ഒന്ന് വർക്കണം. മീഥേൻ എന്ന് പറഞ്ഞാൽ എന്താണ്, CH3 ആണ്. ഈ ഒരു ടെർമിനലിന്റെ അർത്ഥം എന്താണ്, CH3 ആണ്. ഇപ്പൊ 2-methyl-butane നിങ്ങൾ വരച്ചു, ഇനി നിങ്ങളോട് 2-butanol എഴുതാൻ പറഞ്ഞു, അതായത് 2-butanol കാണാണ്ടല്ലോ, 2-butanol വരയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ അത് എഴുതുക, ആദ്യം ബ്യൂട്ടെയിൻ വരയ്ക്കും, എന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കും, OH ഗ്രൂപ്പ് കൊടുക്കും. ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കഹോൾ ആണ്. സോ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കും, OH ഗ്രൂപ്പ് കൊടുക്കും. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് ആ ബോണ്ട് ലൈൻ വരച്ച് കാണിക്കാം. ഇനി മീഥൈൽ ആണെങ്കിൽ ഈ ടെർമിനൽ പൊസിഷന്റെ അർത്ഥം എന്താണ്, അവിടെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഓരോ കോർണേഴ്സിന്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു കാർബൺ ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബണിന്റെ വാലൻസി, അതായത് കാർബണിന് ചുറ്റും 4 ബോണ്ട് ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. ആ ബോണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു കേസിൽ നോക്കൂ, ഇവിടെ കാർബൺ ഈ ഒരു കാർബണായിട്ടും ഈ ഒരു കാർബണായിട്ടും ഈ ഒരു ബ്രോമിനായിട്ട് ബോണ്ട് ഫോം ചെയ്തു. കാർബൺ ചുറ്റും 4 ബോണ്ട് വേണ്ടേ, ഒരു ബോണ്ട് കുറവല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് നിങ്ങൾ ബോണ്ട് ലൈൻ വരയ്ക്കേണ്ടത്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചതെന്ന് ഓർമ്മ വന്നല്ലോ. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു സൈക്ലിക് കോമ്പൗണ്ട് എഴുതാണ്, CH2 CH2 CH2. ഇതെന്താണ്, സൈക്ലോപ്രൊപ്പൈൻ ആണ്. എന്താണ് സൈക്ലോപ്രൊപ്പൈൻ? എത്ര കാർബൺ ഉണ്ട് ഇവിടെ, 3 കാർബൺ ഉണ്ട്, സൈക്ലിക് സ്ട്രക്ചർ ആണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് സൈക്ലോപ്രൊപ്പൈൻ. നമുക്കിതിനെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ വെച്ച് എങ്ങനെ എഴുതാം, CH2 അല്ലേ, ഒരു കാർബൺ കൊടുത്തു, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം, എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇനി പെന്റൈൻ ആണെങ്കിലോ, പെന്റൈൻ CH2 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 CH2. ഇതെന്താണ്, സൈക്ലോപെന്റൈൻ ആണ്.
സൈക്ലോപെന്റൈനെ നമുക്ക് എങ്ങനെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ വെച്ച് വരയ്ക്കുക? ഇങ്ങനെ വരച്ചൂടെ? അതായത് ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ രണ്ടിടത്തും കാർബൺ ഉണ്ട്, ഇവിടെ രണ്ടിടത്തും കാർബൺ ഉണ്ട്. അതായത് എല്ലാ കോണേഴ്സിനും സി എച്ച് ടു ഉണ്ട്. സോ സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഐ യു പി എസ് സി നേമിംഗ് എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് നമ്മൾ ഇവിടെ ഒരു നെയിം ഇട്ടു, വേറെ രാജ്യത്ത് വേറെ ആള് വേറെ നെയിം ഇട്ടു, ശരിയാവോ? ഒരിക്കലുമില്ല. ഒരു കോമ്പൗണ്ടിന്, ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന് നമ്മൾ സെർട്ടൻ റൂൾസ് ഫോളോ ചെയ്ത് ഒരു പർട്ടിക്കുലർ നെയിം ഇടണം. അപ്പൊ ഇന്ത്യയിൽ ഒരാൾക്ക്, ഇപ്പൊ ഞാൻ ക്ലോറോഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾക്ക് അറിയാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്യത്തെ ഒരാൾക്കും ക്ലോറോഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാൻ സാധിക്കണം അല്ലേ. സോ ഇങ്ങനെ കോമ്പൗണ്ട്സിന് നെയിം ചെയ്യാൻ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡാണ് ഐ യു പി എസ് സി, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. സോ ഈ ഒരു ബോർഡാണ് സെർട്ടൻ റൂൾസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ സെർട്ടൻ റൂൾസ് ഉണ്ട്. നമുക്ക് ആ റൂൾസ് ഏതൊക്കെയാണ് നോക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വേർഡ് റൂട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇനി വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാരന്റ് കാർബൺ, അതായത് പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ, അതായത് പാരന്റ് ചെയിനിലുള്ള കാർബണിന്റെ എണ്ണത്തെയാണ് നമ്മൾ വേർഡ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഒരു കാർബൺ ആണുള്ളതെങ്കിൽ നിങ്ങൾ അതിനെ മെത്ത് എന്ന് പറയും, രണ്ട് കാർബൺ ആണുള്ളെങ്കിൽ നിങ്ങൾ എത്ത് എന്ന് പറയും, മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അപ്പൊ നിങ്ങൾ എഴുതും. അങ്ങനെ പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിഫിക്സ് സഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള്, സപ്പോസ് നിങ്ങളുടെ പാരന്റ് ചെയിന് ബ്യൂട്ടൈൻ ആണ്, നാല് കാർബൺ ഉള്ള ചെയിനാണ്. അപ്പോ അതിൽ വല്ല സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ വല്ല സബ്സ്റ്റിറ്റ്യൂവന്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പ്രിഫിക്സും സഫിക്സുമായിട്ട് എഴുതണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എഴുതുന്ന ആള്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ എഴുതുന്ന ആള്. പി എസ്, പി കഴിഞ്ഞിട്ടാണല്ലോ എസ്, അപ്പൊ പി ആദ്യം എഴുതുക, പിന്നെ എസ്. ഇതൊക്കെ ഞാൻ പറയണ കാരണം നിങ്ങൾക്ക് ശരിക്കുള്ള കാര്യം അറിയിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഫ്രണ്ടിൽ എഴുതുന്ന ആള് പ്രിഫിക്സ്, ബാക്കിൽ എഴുതുന്ന ആള് സഫിക്സ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നെയിം ചെയ്യാൻ നമുക്ക് സെർട്ടൺ റൂൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന കാർബൺ ചെയിനിൽ, അതായത് നിങ്ങൾ പാരന്റ് കാർബൺ ചെയിനായി എടുക്കുന്നതിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉൾപ്പെടണം. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങൾ നോക്കൂ. സപ്പോസ് ഇതാണ് നമ്മൾ മെയിൻ ചെയിൻ, അതായത് പാരന്റ് ചെയിനായിട്ട് എടുക്കുന്നത്. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5, അഞ്ച് കാർബൺ. ഇനി സപ്പോസ് നിങ്ങൾ എടുക്കുന്ന, ഇനി സപ്പോസ് നിങ്ങൾ എടുക്കുന്ന കാർബൺ ചെയിൻ ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ നമ്പർ ഇതേ 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 കാർബൺ ആറ്റവും, ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 കാർബൺ ആറ്റവും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വന്നു. ഇതാണ് ഐ യു പി എസ് സിയുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന പാരന്റ് ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉൾപ്പെട്ടിട്ടുണ്ടാവണം. അതായത് ഇതിൽ ഏതാണ് മാക്സിമം നമ്പർ കാർബൺ ആറ്റം വരുന്ന ചെയിന്? ഈ ഒരു ചെയിനല്ലേ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ് ചെയിൻ എന്താണ്? പാരന്റ് ചെയിന് 6 കാർബൺ ആറ്റം ഉള്ളതാണ്. 6 കാർബൺ ആറ്റം ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് ആണ്. എന്താണ് ഹെക്സ്? സോ നമ്മൾ എടുത്ത ചെയിൻ ഇതല്ലേ. അപ്പൊ ഇത് നമുക്ക് മായ്ച്ചു കളയാം കേട്ടോ, ഇതിന്റെ ആവശ്യം നമുക്ക് ഇല്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോകും. സോ ഇനി നോക്കൂ, ഇതിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂവന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഉണ്ട്. 4th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം സി എച്ച് 4 മീഥൈൻ ആണ്. അങ്ങനെയെങ്കിൽ സി എച്ച് 3 നമ്മൾ എന്താ പറയാ? മീഥൈൽ എന്നാണ് പറയാം. എന്താ പറയാ? മീഥൈൽ. അതുപോലെ C2H5 എന്താണ്? ഈഥൈൻ ആണ്. അതിൽ നിന്ന് C2H4 ആണ് നമ്മൾ എന്ത് പറയും അതിന്? ഈഥൈൽ എന്ന് പറയും. എന്ത് ഗ്രൂപ്പാണ്? ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. പാരന്റ് ചെയിൻ നിങ്ങൾ സെലക്ട് ചെയ്യും. ഇനി നോക്കേണ്ടത് ഇതിൽ വല്ല സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ. അങ്ങനെയെങ്കിൽ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട് അല്ലെ, ആരാണ്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ
നിങ്ങള് ആ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതായത് ഈ പർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണ് നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് നിങ്ങൾ നമ്പർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്പർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ, 1, 2, 3, 4, 5, 6. നമുക്കിതിന് തിരിച്ചു നമ്പർ ചെയ്തൂടെ നോക്കൂ. നിങ്ങൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. ഇനി ഇങ്ങനെയാണ് നമ്പർ ചെയ്തിട്ടുള്ളത്, അതായത് ബ്ലൂ ഇങ്ക് പോലെയാണ് നമ്പർ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് കിട്ടുന്ന നമ്പർ എത്രയാ? 4 ആണ്. അവിടെയാണ് സെക്കൻഡ് റൂൾ പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണ് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പൊ ഇതേതാ ശരി? ലോവസ്റ്റ് നമ്പർ ഏതിലാണ് കിട്ടുന്നത്? ബ്ലൂയിങ് കൊണ്ട് ചെയ്യുമ്പോഴാണോ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത ഡയറക്ഷനിലാണോ? റെഡ് ഇങ്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൂ ഇങ്ക് മായ്ച്ചു കളയാം, റെഡ് ഇങ്ക് ആണ് ശരി, ആ ഒരു നമ്പറിങ് ആണ് ശരി. കാരണം എന്താണ്? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. സോ ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 6 കാർബൺ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോ ഹെക്സ് തന്നെയാണ് തേർഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതായത് 3-methylആണ്. 3-methyl തേർഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് ആണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ വല്ല ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ANE എന്ന് ചേർക്കാം. സോ ഒരു കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതണം കേട്ടോ. 3-methylhexane ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ നെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മള് ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരുമ്പോഴുള്ള കേസ് പഠിച്ചു. ഇനി രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യുക എന്നാണ് നോക്കുന്നത്. സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് റൂൾ എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ഉള്ള പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യൂ. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കി, 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെ നോക്കൂ, 1, 2, 3, 4, 5 ഇങ്ങനെ ചെയ്യുമ്പോഴോ 5 എണ്ണമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ നോക്കൂ. നിങ്ങൾ 1, 2, 3, 4, 5 എങ്ങനെ ചെയ്താലും 5 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? പെൻഡ് എന്ന് ഉറപ്പിക്കാം. പാരന്റ് കാർബൺ എന്ന് പറയുന്നത് 5 എണ്ണമുള്ളതാണ് നമ്മൾ എങ്ങനെ ചെയ്താലും കിട്ടുന്നത്. ഇതിൽ ആരെയാണ്, അതായത് ഇതിൽ ഏത് ഡയറക്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് നമ്പറിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ഇനി നോക്കുന്നത്. രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്ന കേസിൽ നിങ്ങൾ ലോവസ്റ്റ് സം റൂൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ഇങ്ങനെ കാർബണിന് നമ്പർ ചെയ്യുമല്ലോ, അപ്പോ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് ഒരു നമ്പർ കിട്ടുമല്ലോ, ആ നമ്പേഴ്സിന്റെ സം എടുക്കുക. ആ നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ലോവസ്റ്റ് സം കിട്ടുന്നത്, അതാണ് കറക്റ്റ്. മനസ്സിലായിട്ടുണ്ടാവില്ല, നോക്കി നോക്കാം. നമുക്ക് നമ്പർ അറിയാം, നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5 നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പൊസിഷൻ നിങ്ങൾ ഒന്ന് പറഞ്ഞേ, 3rd കാർബണിലുണ്ട്, അതുപോലെ 4th കാർബണിലും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? രണ്ടും കൂടി സം ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? 3+4 7 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇങ്ങനെ തിരിച്ചും നമ്പർ ചെയ്തൂടെ. ഇപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തു, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തൂടെ. ചെയ്തേ, 1, 2, 3, 4, 5 സോ ഇനി നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞേ 2nd കാർബണിലുണ്ട്, അതുപോലെ 3rd കാർബണിലും ഉണ്ട്. ക്ലിയർ ആണോ? 2+3 എത്രയാണ്? 5. ഇതാണ് ഒരു രീതി. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ, 1, 1, 2, 3, 4, 5 സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ 2nd കാർബണിലുണ്ട്, അതുപോലെ 3rd കാർബണിലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ടും 5 കിട്ടുന്നോണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2+3 കിട്ടും. ഇവിടെ നിന്ന് ഞാൻ തിരിച്ച് ചെയ്യാം, 1, 2, 3, 4, 5 അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3+4 കിട്ടും. അപ്പോൾ നമുക്ക് ഈ സെയിം നമ്പറാണ് കിട്ടുക. അപ്പൊ ഞാനത് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയിടും.
അപ്പൊ എങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് അഞ്ചെണ്ണല്ലേ കിട്ടുന്നത്, അപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്പർ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ സം എടുത്തു, ലോവസ്റ്റ് സം റൂൾ ആണേ. ഇതിൽ ഏതിനാണോ ലോവസ്റ്റ് വാല്യൂ കിട്ടുന്നത്, അതാണ് ലോവസ്റ്റ് സം റൂൾ. ലോവസ്റ്റ് വാല്യൂ കിട്ടുന്നത് അതാണ് കറക്റ്റ് നേമിംഗ്. അതായത് സബ്സ്റ്റിറ്റ്യൂന്റ് സെക്കൻഡ് കാർബണോടും തേർഡ് കാർബണോടും അറ്റാച്ച് ചെയ്യുന്നതാണ് ശരിക്കുള്ള നമ്പർ. അപ്പൊ മറ്റേത് എന്താണ്, തെറ്റാണ്, നിങ്ങൾ മായ്ച്ചോളയൂ. അപ്പോ നമ്പറിങ് നമ്മൾ ശരിയാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നെയിമിംഗ് ആണ്. നമുക്കറിയാം വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ് ആണ്, പെന്റ് ആണ്. അപ്പോ പെന്റ് എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ബോണ്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ, വല്ല ഫംഗ്ഷണൽ ബോണ്ട് കാണുന്നുണ്ടോ? ഇല്ല. വല്ല ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാണുന്നുണ്ടോ? എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കാം. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ആ പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കെമിക്കൽ ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒരു ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കാം. സോ ഈ കേസിൽ നിങ്ങൾക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും കാണാനില്ല, സിംഗിൾ ബോണ്ട് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, പെന്റ് എയിൽ എഴുതാം. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂവനെ നമ്മൾ എവിടെ എഴുതും, പ്രിഫിക്സിൽ എഴുതും, എഴുതൂലോ. സോ നിങ്ങൾ നോക്കൂടെ, ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് ഉള്ളത്. ആരൊക്കെയാണ്, സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും, ശ്രദ്ധിക്കണം കേട്ടോ, സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പുമാണ് ഉള്ളത്. അപ്പൊ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതാം, നിങ്ങൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ലോവസ്റ്റ് സം റൂൾ അപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞാൽ അതിനെ പ്രിഫിക്സിൽ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. 2 3 നോക്കണ്ട, അത് ആ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ പൊസിഷനാണ്. നിങ്ങൾ നോക്കൂ, എം ആണോ ഇ ആണോ ആൽഫബറ്റിൽ ആദ്യം വരിക, ഇ. സോ നിങ്ങൾ ആദ്യം നെയിം ചെയ്യേണ്ടത് ഇ ആണ്, അത് കഴിഞ്ഞാൽ എം ആണ്. അപ്പൊ നെയിം ചെയ്യൂ, 3 ഈഥൈൽ 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൽ, ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അതായത് 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൽ, അതാണ് ഈ കോമ്പൗണ്ട്. നോട്ട് ഡൗൺ ചെയ്യൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, നിങ്ങൾക്കിവിടെ ഡബിൾ ബോണ്ടും കാണാൻ സാധിക്കും, ഒരു സബ്സ്റ്റിറ്റ്യൂവന്റും കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റൂൾ നമ്പർ 1 അപ്ലൈ ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യാം, 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്യാം, തിരിച്ചും നമ്പർ ചെയ്യാം, 1 2 3 എന്ന് തിരിച്ചും നമ്പർ ചെയ്യാം, ആണല്ലോ. അപ്പൊ എങ്ങനെ നമ്പർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 കാർബൺ ആറ്റം ആണ് കിട്ടുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു, സംഭവം പ്രോപ്പാണ്, വേർഡ് റൂട്ട് പ്രോപ്പാണ്. സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, അതുപോലെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ കേസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂവന്റും ഡബിൾ ബോണ്ടും വരുന്ന കേസിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. ഡബിൾ ബോണ്ടിനാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂവന്റിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അതായത് സബ്സ്റ്റിറ്റ്യൂവന്റ് ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പറിങ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളതിൽ ഏത് നമ്പറിങ് ആണ് ശരി നോക്കൂ. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണോ, ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണോ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാർബൺ തന്നെ ഡബിൾ ബോണ്ടാണ്. അപ്പൊ നമ്പറിങ് നമ്മൾ ഉറപ്പിച്ചു, ഡബിൾ ബോണ്ടും സബ്സ്റ്റിറ്റ്യൂവന്റും വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നതാണ് ശരിയായ നമ്പറിങ്. സോ നമ്മൾ എഴുതി പ്രോപ്പാണ് ഫസ്റ്റ് പൊസിഷൻ, അതായത് 1 ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ 1 ഇന്ന് ഓക്കെ, അപ്പൊ പ്രോപ്പ് എഴുതിയിട്ടുണ്ട്, 1 ഇന്ന് എഴുതിയിട്ടുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ആരാണ്, ബ്രോമിൻ ആണ്. ബ്രോമിൻ ഏത് കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, 3 കാർബണോടാണ്. അപ്പൊ 3 ബ്രോമോ എന്നും എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി കോമ്പൗണ്ട് നെയിം ചെയ്യൂ, 3 ബ്രോമോ 3 ബ്രോമോ പ്രോപ്പ് 1 ഇ
ഇനി നിങ്ങൾ ഇതിന് വൺ ഇന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഫസ്റ്റ് കാർബണിലാണല്ലോ ഡബിൾ ബോണ്ട്. അപ്പൊ ഈ വൺ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ത്രീ ബ്രോമോ പ്രൊപ്പി എന്ന് എഴുതിയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. സംഭവം നിങ്ങൾ ഓർക്കേണ്ടത് ഡബിൾ ബോണ്ട് സബ്സ്റ്റിറ്റ്യൂന്റ് വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മറന്നു പോകരുത്, ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനർത്ഥം ആ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്? COOH. COOH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോ ഓയിക് ആസിഡ് ആണ് അല്ലെ ആഡ് ചെയ്യേണ്ട ഗ്രൂപ്പ്. ഓയിക് ആസിഡ് നമ്മൾ സഫിക്സിൽ ആഡ് ചെയ്യണം. അത് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബോക്സ് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് അറിയാം, ആസിഡ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഓയിക് ആസിഡ് ആണ് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത്, അതായത് സഫിക്സിൽ ആഡ് ചെയ്യേണ്ടത് ഓയിക് ആസിഡ് ആണ്. നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അതായത് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അതായത് 1, 2, 3 എന്നാണ്. ഞാൻ നേരെ തിരിച്ച്, ഇവിടെ 1, 2, 3 ഫംഗ്ഷണൽ ഗ്രൂപ്പിന് 3 ആണ് കിട്ടുന്നത്, അതൊരിക്കലും പാടില്ല. ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട നമ്പറിംഗ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ നമ്പർ ചെയ്ത് 1, 2, 3 എന്തുകൊണ്ടാണ് ഇവിടെ നമ്പർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. സോ 1, 2, 3 ഏതാണ് വേർഡ് റൂട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. പ്രൊപ്പ് ആണ്. പ്രൊപ്പ് 1 ഓയിക് ആസിഡ്. പ്രൊപ്പ് 1 ഓയിക് ആസിഡ്. ഇതെന്താണ്? പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ഈ കോമ്പൗണ്ട് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അത് പഠിച്ചുല്ലേ കൃത്യമായിട്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ നിങ്ങൾ ഈ പ്രയോറിറ്റി ഓർഡർ പഠിക്കണം. ഈ പ്രയോറിറ്റി ഓർഡർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നെയിം ചെയ്യാൻ സാധിക്കൂ. ഫസ്റ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി? ആസിഡ് ഗ്രൂപ്പിനാണ്. അത് കഴിഞ്ഞാൽ SO3H നാണ്. അത് കഴിഞ്ഞാൽ COOR നാണ്. അത് കഴിഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ്. അത് കഴിഞ്ഞാൽ അമൈഡ്, നൈട്രൈല്, ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അമീൻ, അമിനോ ഗ്രൂപ്പ് അല്ലേ, അമീൻ ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് C. അത് കഴിഞ്ഞാൽ C ട്രിപ്പിൾ ബോണ്ട് C. ആൽക്കീൻ കഴിഞ്ഞിട്ടാണ് ആൽക്കെ. ഇതിൽ നിങ്ങൾ ഈ SO3H ഉം COOR COCl CO NH2 ഈ നാലെണ്ണം പഠിച്ചില്ലെങ്കിലും, പഠിക്കാൻ പറ്റിയ നല്ല കാര്യം, പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആസിഡിനാണ്, അത് കഴിഞ്ഞാൽ സയനൈഡിനാണ്, അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ കീറ്റോൺ, അത് കഴിഞ്ഞാൽ ആൽക്കഹോള്, അത് കഴിഞ്ഞാലാണ് ആര്, അമീൻ ഗ്രൂപ്പ്, അത് കഴിഞ്ഞാലാണ്. ഇത് നന്നായിട്ട് ഓർത്തിരിക്കണം, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഡബിൾ ബോണ്ടിനാണ്, അത് കഴിഞ്ഞാലാണ് ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? ഡബിൾ ബോണ്ടിനാണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് നെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹാലോജൻ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും പ്രിഫിക്സിലാണ് എഴുതുക. ആൽക്കൈൽ ആൽക്കൈൽ ഗ്രൂപ്പിനെ, ഫിനൈൽ ഗ്രൂപ്പിനെ, നൈട്രോ ഗ്രൂപ്പിനെ, ഹാലോജനെ, ഇവരെപ്പോഴും നമ്മൾ പ്രിഫിക്സ് അതായത് ഫ്രണ്ടിലാണ് എഴുതുക. ക്ലിയർ? ഇനി ഇത് നമ്മുടെ ലാസ്റ്റ് കേസ് ആയിട്ടോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള റൂൾസൊക്കെ നിങ്ങൾ എഴുതിയെടുത്തോ? ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒരു ബുക്കും പേപ്പറും എടുക്കുക, എഴുതിയെടുക്കുക. എന്നിട്ട് ആ എഴുതിയെടുത്തത് സ്വന്തം ഒന്ന് വായിച്ചു നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഈ ലാസ്റ്റ് തരുന്ന അസൈൻമെൻറ്റ്സ് നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടിയും കാണാം. അപ്പോൾ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കുക കേട്ടോ. കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം എവിടെയാണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കോമ്പൗണ്ടില് രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് ഓയിസ് ഗ്രൂപ്പും തന്നിട്ടുണ്ട്, കീറ്റോൺ ഗ്രൂപ്പും തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് തരുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം. ഇനി നോക്കൂ, സി ഡബിൾ ബോണ്ട് ഓക്കെ ആണോ, ഓയിച്ചിനാണോ കൂടുതൽ പ്രയോറിറ്റി? ഇത് ഞാൻ ഡിക്രീസിങ് ഓർഡറിലല്ല എഴുതിയിട്ടുള്ളത്, പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? സി ഡബിൾ ബോണ്ട് ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടു, സി ഡബിൾ ബോണ്ട് ഓക്കെ ആണ് OH-നേക്കാളും പ്രയോറിറ്റി. പ്രയോറിറ്റി കൂടിയ ആളെ, അതായത് പ്രയോറിറ്റി കൂടിയ ആളെ നമ്മൾ പ്രിൻസിപ്പൽ
ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. എന്താ പറയാ? പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. മനസ്സിലായോ? പ്രയോറിറ്റി കുറഞ്ഞ ആളെ, പ്രയോറിറ്റി കുറഞ്ഞ ആളെ നമ്മള് സബോർഡിനേറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. എന്താ പറയാ? സബോർഡിനേറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. ഇനി പ്രയോറിറ്റി കൂടിയ ആളെ നമ്മള് എപ്പോഴും സഫിക്സിലാണ് എഴുതുക. എവിടെ എഴുതുക? സഫിക്സിലാണ് എഴുതുക. പ്രയോറിറ്റി കുറഞ്ഞ ആളെ നമ്മള് പ്രിഫിക്സിലാണ് എഴുതുക. എവിടെ എഴുതുക? പ്രിഫിക്സില്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് സഫിക്സിൽ വരുമ്പോൾ അതിന്റെ യു പി എസ് നെയിമിംഗ് എങ്ങനെയാണ്, ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രിഫിക്സിൽ വരുമ്പോൾ അതിന്റെ യു പി എസ് നെയിമിംഗ് എങ്ങനെയാണ് എന്നാണ് പഠിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടെ ഒരു ബോക്സ് കൊടുക്കാം കേട്ടോ. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആൽക്കെയിൻ തന്നിട്ടുണ്ട്. ആൽക്കെയിൻ എപ്പോഴും നമ്മൾ സഫിക്സിലാണ് എഴുതുക, അതായത് ലാസ്റ്റ് ഭാഗത്താണ് എഴുതുക. എയിൻ എന്ന് ചേർക്കും, എ എൻ എന്ന് ചേർക്കും. ഇനി ആൽക്കീൻ ആണെങ്കിൽ, സി ഡബിൾ ബോണ്ട് സി ആണെങ്കിൽ നമ്മൾ സഫിക്സും പ്രിഫിക്സും തെറ്റിപ്പോവരുത്, ഒരു വട്ടം പറഞ്ഞു തന്നതാണ് അല്ലേ. ആൽക്കീൻ ആണെങ്കിൽ നമ്മൾ സഫിക്സിൽ ഇ എൻ ഇ ചേർക്കും. ഇനി ആൽക്കൈൻ ആണെങ്കിലോ നമ്മൾ സഫിക്സിൽ വൈ എൻ ഇ എന്ന് ചേർക്കും. ഇനി ഹാലൈഡ്, ഹാലൈഡ് ആണെങ്കിൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലോജൻ. ഫ്ലൂറൈഡ് ആവാം, ക്ലോറൈഡ് ആവാം, ബ്രോമൈഡ് ആവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹാലൈഡ്സ് എപ്പോഴും നമ്മൾ പ്രിഫിക്സിലാണ് ചേർക്കുക, അതായത് നമ്മൾ ഹാലോ എന്ന് പറയാം. ഇപ്പൊ ബ്രോമോ, ക്ലോറോ, അയഡോ ഇങ്ങനെയൊക്കെയാണ് പറയാം. ഇനി ആൽക്കഹോൾസ്, ആൽക്കഹോൾസ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓച്ചാണ് നിങ്ങൾക്കറിയാം. അത് പ്രിഫിക്സിലാണെങ്കിൽ നമ്മൾ ഹൈഡ്രോക്സി എന്ന് പറയും, അതായത് ഫ്രണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ ഹൈഡ്രോക്സി എന്നാണ് എഴുതുക. സഫിക്സിൽ എഴുതുമ്പോൾ നമ്മൾ ഓൾ എന്ന് ചേർക്കും. ഓക്കെ. ഇനി ആൽഡിഹൈഡ്, സി എച്ച് ഒ ആണ്. നമ്മളത് പ്രിഫിക്സിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോർമേൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓക്സോ ഗ്രൂപ്പ് എന്നാണ് പറയുക. ഇനി സഫിക്സിലാണെങ്കിലോ ആൾ എന്ന് ചേർക്കും. ബ്യൂട്ടൻ ആൾ, പ്രൊപ്പൻ ആൾ, ആൾ എന്ന് ചേർക്കും. കീറ്റോൺ, സി ഡബിൾ ബോണ്ട് ഓ ആണ്. കീറ്റോൺ നിങ്ങൾ പ്രിഫിക്സിലാണ് എഴുതുന്നതെങ്കിൽ നമ്മളതിനെ ഓക്സോ എന്ന് ചേർക്കും. സഫിക്സിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഓൺ, അതായത് ബ്യൂട്ടൻ ഓൺ, പ്രൊപ്പൻ ഓൺ എന്ന് ചേർക്കും. ഇനി നൈട്രേറ്റ്സ്, സി ട്രിപ്പിൾ ബോണ്ട് എൻ ആണ്. അത് പ്രിഫിക്സിലാണെങ്കിൽ സയാനോ, സഫിക്സിലാണെങ്കിൽ നൈട്രേറ്റ്. ഈദർ, ഇത് നിങ്ങൾക്കറിയാം ആർ ഒ ആർ ആണ്. അത് ഫ്രണ്ടിൽ, അതായത് പ്രിഫിക്സ് ആണെങ്കിൽ ആൽക്കോക്സി. ഇനി കാർബോക്സിലിക് ആസിഡ്, സി ഒ എച്ച് ആണ്. അത് നമ്മൾ പ്രിഫിക്സിൽ ചേർക്കുമ്പോൾ കാർബോക്സി. ഇനി സഫിക്സിലാണെങ്കിലോ ഓയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, ട്രപ്പനോയിക് ആസിഡ്. ഇനി എസ്റ്റർ, സി ഒ ഒ ആർ ആണ് എസ്റ്റർ. അതായത് നമ്മൾ പ്രിഫിക്സിൽ ചേർക്കുമ്പോൾ ആൽക്കോക്സി കാർബോണിൽ, സഫിക്സിലാണെങ്കിൽ ഓയേറ്റ്. അമീൻ, അമീൻ നമുക്ക് എൻ എച്ച് ടു എന്ന് എഴുതാം. ഇനി ഒരു ഹൈഡ്രജൻ മാറിക്കഴിഞ്ഞാൽ എന്താവും? അത് എൻ എച്ച് ആവും. ഇനി അതിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടി പോയി കഴിഞ്ഞാൽ അത് എൻ ആവും. സോ എൻ ആയാലും എൻ എച്ച് ആയാലും എൻ എച്ച് ടു ആയാലും നമ്മൾ അതിനെ കോമൺലി അമീൻ എന്നാണ് പറയുക. സോ അത് പ്രിഫിക്സിലാണെങ്കിൽ നമ്മൾ അതിനെ അമിനോ എന്ന് പറയും, സഫിക്സിലാണെങ്കിൽ നമ്മൾ അതിനെ അമീൻ എന്ന് പറയും. അമൈഡ്, സി ഡബിൾ ബോണ്ടോ എൻ എച്ച് ടു ബോണ്ടാണ്. ഇവിടെയും ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, ആറ് വന്നു. ഇനി രണ്ട് ഹൈഡ്രജനും പോയിട്ട് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലും നമ്മളതിനെ അമൈഡ് എന്നാണ് പറയുക. അമൈഡ് പ്രിഫിക്സിലാണെങ്കിൽ നമ്മളതിനെ കാർബമൈൽ എന്ന് പറയും, സഫിക്സിലാണെങ്കിൽ നമ്മളതിനെ അമൈഡ് എന്ന് പറയും. ഇനി നൈട്രോ കോമ്പൗണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു നൈട്രോ കോമ്പൗണ്ട് എപ്പോഴും പ്രിഫിക്സിലാണ് വരിക, നമ്മൾ നൈട്രോ എന്നാണ് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് ഓർത്തിരിക്കാം. ഇനി ക്വസ്റ്റ്യനോട് തിരിച്ചു വന്നേ. നമ്മൾ കണ്ടു പ്രയോറിറ്റി കൂടിയ ആൾ കീറ്റോൺ ആണ്. കീറ്റോൺ ആണ് പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ സഫിക്സിൽ എഴുതേണ്ടത് ആരെയാണ്? കീറ്റോണയാണ്. ഇനി പ്രയോറിറ്റി കുറഞ്ഞ ആൾ സബോർഡിനേറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, അയാളെ നമ്മൾ പ്രിഫിക്സാണ് എഴുതുക. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ പ്രയോറിറ്റി കുറഞ്ഞ ആൾ ഓ എച്ച് ആണ്, പ്രയോറിറ്റി കൂടിയ ആൾ സി ഡബിൾ ബോണ്ട് ആണ്. ഇനി ഓ എച്ചിന് പ്രിഫിക്സിൽ എഴുതുമ്പോൾ എന്തെന്നാ നിങ്ങളോട് പറഞ്ഞത്? ഫ്രണ്ടിൽ എഴുതുന്ന സമയത്ത് പ്രിഫിക്സിൽ എന്താണ് നെയിം? ഹൈഡ്രോക്സി. മറക്കരുത്, പ്രിഫിക്സിൽ എഴുതുമ്പോ ഹൈഡ്രോക്സി. ഇനി കീറ്റോൺ സഫിക്സ് ആണ്, അപ്പൊ എങ്ങനെ എഴുതാം? ഐ യു പി എസ് സി നെയിം ഓണ് ചേർക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിലെ വേർഡ് റൂട്ട് എത്ര കാർബൺ ആണുള്ളത്? അഞ്ച് കാർബൺ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? പെന്റ്. സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്?
പെന്റെ. ഇനി നോക്കൂ, നമ്മുടെ സഫിക്സ് ചേർക്കേണ്ട ആരാണ്? കീറ്റോൺ ഗ്രൂപ്പ് ആണ്, ഓ എൻ ഇ ഗ്രൂപ്പ് ആണ്. ഓ എൻ ഇ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ സെക്കൻഡ് കാർബൺ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ ഈ മായിച്ചിട്ട് അവിടെ ടു ഓൺ എന്ന് ചേർക്കണം. എന്തേർക്കണം? ടു ഓൺ എന്ന് ചേർക്കണം. അവസാനത്തെ ഈ മായിക്ക ടു ഓൺ എന്ന് ചേർക്കുക. ഇതിൽ പ്രിഫിക്സ് ആയിട്ട് ആരെ എഴുതണം? പ്രയോറിറ്റി കുറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓ എച്ച് ആണ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഏതാണ്? ഫോർത്ത് കാർബൺ ആണ്. അപ്പോ ഫോർ ഹൈഡ്രോക്സി പെന്റ് ടു ഓൺ. സപ്പോസ് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് വിചാരിക്കും. അപ്പൊ പെന്റ് ഈനല്ലേ, ഇ എൻ വരും. ഇനി അവിടെ കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതായത് സി ഡബിൾ ബോണ്ട് ഓ ഉണ്ടെങ്കിൽ അവസാനത്തെ ഈ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ ഓ എൻ ഇ ചേർക്കണം. മനസ്സിലായോ? പെന്റേന് എഴുതുക, അവസാനത്തെ ഈ മായ്ക്കുക, എന്നിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണോ പ്രിൻസിപ്പൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്പർ എഴുതുക ഓൺ. ഇപ്പൊ ഓ കാർബോണിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൺ ചേർക്കുക, സി ഓ എച്ച് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓ ഇക് ആസിഡ് ചേർക്കണം. മനസ്സിലായോ? സോ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് ഫോർ ഹൈഡ്രോക്സി പെന്റെൻ ടു ഓൺ. നോട്ട് ഡൗൺ ചെയ്തേ. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇത് പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ ഇങ്ങനെ നെയിം ചെയ്യുക. ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ എടുത്തു. 1, 2, 3, 4, 5 നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ മാത്രമല്ല തിരിച്ചും ചെയ്യാം, അല്ലെ? നമ്മൾ തിരിച്ചും ചെയ്യാം, ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമല്ല റൈറ്റ് ടു ലെഫ്റ്റും ചെയ്യാം. നോക്കി, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടോ? സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂവന്റ് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് തിരിച്ചു ചെയ്ത് 1, 2, 3, 4, 5 ഈ ഒരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ മീതയിലും ഈതയിലും വന്നു, അല്ലെ? അപ്പൊ നമ്മൾ ലോവസ്റ്റ് സം റൂൾ അപ്ലൈ ചെയ്തു, ആൽഫബറ്റിക് ഓർഡർ നോക്കി. പക്ഷേ ഇവിടെ രണ്ടും സെയിം ഗ്രൂപ്പാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. തിരിച്ചെഴുതുമ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഇതിൽ ഏത് നിങ്ങൾ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, രണ്ടും 2ഉം 4ഉം തന്നെ കിട്ടുന്നത്, അല്ലെ? നിങ്ങൾ എഴുതി നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി വേർഡ് റൂട്ട്, 5 കാർബൺ ആണ്, പെന്റ് എ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റേന്ന് എഴുതി. ഇനി സെക്കൻഡ് കാർബണിലും അതുപോലെ ഫോർത്ത് കാർബണിലും ആര് തന്നെയാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. അതായത് രണ്ട് കാർബണിലും മീഥൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യുവന്റ്. അപ്പൊ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വന്ന് നമ്മൾ എന്ത് എഴുതും? ഡൈമീഥൈൽ. ഇനി ഇവിടെയും കൂടി ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2, 3, 4 ട്രൈമീഥൈൽ. അതായത് ഡൈക്ക് പകരം ട്രൈ, മൂന്നെണ്ണം വന്നാൽ ട്രൈ. സോ ഈ ഒരു കേസിലോ 2, 4 ഡൈമീഥൈൽ പെന്റേൻ, 2, 4 ഡൈമീഥൈൽ പെന്റേൻ ആണ് ഈ ഒരു കോമ്പൗണ്ട്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. 2, 4 ഡൈമീഥൈൽ പെന്റേൻ ആണ് ഈ ഒരു കോമ്പൗണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ബെൻസിനോയിൽ സ്ട്രക്ചേഴ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് നെയിമിംഗ് എന്ന് നോക്കാം. സോ ഇതൊക്കെ ബെൻസിൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം C6H6 ആണ് എന്ത്? ബെൻസിൻ. ഇനി ഇതിലെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു. ഇനിയിപ്പോ C6H5 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബെൻസിൻ എന്ന് പറയരുത്, അത് ഫിനൈൽ ആണ്. എന്താണ്? ഫിനൈൽ ആണ്, തെറ്റരുത്. സോ ഈ ബെൻസിന് മുകളിൽ ഓ എച്ച് ഗ്രൂപ്പ് വന്നാൽ നമ്മൾ എന്ത് പറയും? ഹൈഡ്രോക്സി ബെൻസിൻ എന്ന് പറയാം. കോമൺ നെയിം എന്ന് പറഞ്ഞേ ഫിനോൾ ആണ്. എന്താണത്? ഫിനോൾ ആണ്. ഇനി ബെൻസിന് മുകളിൽ CH3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മീഥൈൽ ബെൻസീൻ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? കോമൺ നെയിം ടൊളുവിൻ ആണ്. എന്താണ്? ടൊളുവിൻ. ഇനി ബെൻസീന് മുകളിൽ OCH3 വന്നു കഴിഞ്ഞാൽ, OCH3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇതിനെ മിഥോക്സി ബെൻസീൻ എന്ന് പറയും. മിഥോക്സി ബെൻസീന്റെ കോമൺ നെയിം ആണ് അനൈസോൾ. ചിലോ ഇത് അനൈസോൾ എന്നും പ്രൊണൗൺസ് ചെയ്യും, എനിക്ക് എക്സാക്ട് പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഞാൻ ഇത് അനൈസോൾ എന്നാണ് പറയാറ് കേട്ടോ. ഇനി ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അമിനോ ബെൻസീൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ അനിലിൻ എന്ന് പറയും. എന്ത് പറയും? അനിലിൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
benzene ringinte positioning aanu. Suppose nada bookil koduthittulladu bromo vechittulladana. Ningalkkariyam ivide oru bromine group varna ningal endu parayum? Bromo benzene aanu. Ini with respect to this bromine ivide oru bromine varnu. Adayathu 1 2 positionil bromine vandu kaniyal ningal endu parayum? 1 2 dibromo benzene ennu parayum. 1 2 dibromo benzene ennu parayum. ഈ 1 2 പൊസിഷനെ നമ്മൾ എന്താ പറയാന്ന് അറിയോ? 1 2 പൊസിഷനെ ഓർത്തോ എന്നാണ് പറയാ. എന്താ പറയാ? ഓർത്തോ. സോ ഈ 1 2 ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഓർത്തോ എന്ന് കൊടുക്കാം. അപ്പോൾ അതിനെ അബ്രിവേറ്റ് ചെയ്തിട്ട് ഓർത്തോ ഡൈബ്രോമോ ബെൻസീൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിനെ പറയാ. ഓർത്തോ വെക്കൂ. 1 2 പൊസിഷനെ നമ്മൾ ഓർത്തോ എന്നാണ് പറയാ. ഓർത്തോ ഡൈബ്രോമോ ബെൻസീൻ. ഇതൊരു ബ്രോമോ ബെൻസീൻ ആണ്. ഞാൻ ഇവിടെ ഒരു ബ്രോമിൻ കൊടുത്തു. Position okay, 1 2 3, okay, 1 3 dibromo benzene, 1 3 dibromo benzene, 1 3 position ana nammal endu parayunnariyo? Meta position endu parayum. Endu parayum? Meta position. So 1 3 ke pagaram namakku endu kodukkam? Small letter m, meta dibromo benzene ennu kodukkam. ക്ലിയറാണ്? മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ എന്ന് കൊടുക്കാം. ഇനി സോ ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇപ്പോൾ 1 2 3 4 1 4 ഡൈബ്രോമോ ബെൻസീൻ അല്ലേ? 1 4 ഡൈബ്രോമോ ബെൻസീൻ ആണ്. ഈ 1 4 പൊസിഷനെ നമ്മൾ പാരാ പൊസിഷൻ എന്നാണ് പറയുക. എന്താ പറയുക? പാരാ പൊസിഷൻ. പി 1 4 പകരം നമ്മൾ എന്ത് കൊടുക്കും? സ്മോൾ ലെറ്റർ പി. അതാണ് പാര. പാര ഡൈബ്രോമോ ബെൻസീൻ എന്ന് കൊടുക്കും. ഡൈബ്രോമോ ബെൻസീൻ എന്ന് കൊടുക്കും. ഇത് ക്ലിയർ ആണോ? ഇനി ഞാൻ ഇവിടുത്തെ, അതായത് ഇവിടുത്തെ ബ്രോമിൻ മാറ്റിയിട്ട് ഇവിടെ ബ്രോമിൻ ഇട്ടു വിചാരിക്കും. ഇതും എന്ത് തന്നെയാണ്? ഓർത്തോ ബെൻസീൻ ആണ്. കാരണം നോക്കൂ, 1 2 1 2 പൊസിഷൻ തന്നെയാണ്. ഇനി അതുപോലെ ഇവിടുത്തെ ഈ ബ്രോമിൻ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ബ്രോമിൻ കൊടുത്തു എന്ന് വിചാരിക്കും. നോക്കിയപ്പോൾ നിങ്ങൾ 1 2 3, ഇപ്പോഴും ഇത് 1 3 ഡൈബ്രോമോ ബെൻസീൻ ആണ്. ഇവിടെ ഇട്ടാണ് നിങ്ങൾക്ക് 1 2 പൊസിഷനാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പൊസിഷൻ ആണ് നോക്കേണ്ടത്, ഇവിടെ ഇവിടെ എന്ന് വിചാരിക്കരുത്. ഇനി സപ്പോസ് ഇങ്ങനെ എഴുതി വിചാരിച്ചേ, ബ്രോമിൻ, ഞാനിവിടെ ഒരു ബ്രോമിൻ കൂടി ഇട്ടു. നിങ്ങളുടെ പൊസിഷൻ എന്താ പറയാ? നോക്കൂ, 1 2 1 2 പൊസിഷൻ ആണ്. ഓർത്തോ ഡൈബ്രോമോ ബെൻസീൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം.